സി പി എമ്മിന്റെ ശ്വാസം നിലപ്പിച്ച് ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്രം. അടുത്ത 5 വർഷത്തേക്കാണ് നിരോധനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. സംഘടന രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. PFIക്കും PFIയോടൊപ്പം 8 അനുബന്ധ സംഘടനകൾക്കുമാണ് നിരോധനം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നിരോധനം വരും എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഭീകര പ്രവർത്തന ബന്ധം കണ്ടെത്തി അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ നിരോധന നടപടി വരുന്നത്. ഇതിന്റെ ഭാഗമായി NIA പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം കസ്റ്റഡിയിലെടുക്കുകയും അവരെ വളരെ കർശനമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. രാജ്യവ്യാപകമായി 2 തവണ PFIക്കെതിരെ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയമവിരുദ്ധ സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പോപ്പുലർ ഫ്രണ്ട്, അതിന്റെ അസോസിയേറ്റ്സ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അഫിലിയേറ്റ് സംഘടനകൾക്ക് അടുത്ത 5 വർഷത്തേക്കാണ് നിരോധനാജ്ഞ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത്, രാജ്യത്ത് ഭീകര പ്രവർത്തനം നടത്തുന്നു എന്നതാണ്. രണ്ടാമത്തേത്, ഭീകര പ്രവർത്തനത്തിന് പോപ്പുലർ ഫ്രണ്ട് ധനസമാഹരണം നടത്തി എന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇതിന്റെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ഇനി മൂന്നാമത്തേത്, ആളുകളെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു, പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു എന്നതുമാണ്. ഇത് മൂന്നും ഗുരുതര കുറ്റകൃത്യങ്ങളാണ്. ഈ 3 ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് രാജ്യവ്യാപകമായി സംഘടനയുടെ ദേശീയ നേതാക്കളെ അടക്കം കേന്ദ്രം അറസ്റ്റ് ചെയ്തത്. ഇസ്ലാമിക ഭീകര സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ നിരോധിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം 21 വർഷം പൂർത്തിയായിരുന്നു. 2001 സെപ്റ്റംബറിലാണ് ആദ്യമായി സിമി രാജ്യത്ത് നിരോധിച്ചത്. 2003, 2006, 2008, 2014 ഈ സമയങ്ങളിൽ ഇത് പുതുക്കിയിരുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഫോടനം ഉൾപ്പെടെ സിമിയിലെ അംഗങ്ങൾ ഉൾപ്പെട്ട 58 കേസുകളാണ് ആഭ്യന്തര മന്ത്രാലയം നിരോധനത്തിന് കാരണമായി സിമിയുടെ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അന്തർദേശീയ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ ഖ്വയ്ദയുമായുള്ള കൂട്ടുകെട്ടും സിമിയെ പൂട്ടിയ കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിമി പ്രവർത്തിച്ചിരുന്നത്. ജിഹാദിലൂടെ ഇന്ത്യയിലെ അമുസ്ലിങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നത് ഈ ഭീകരവാദ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമായിട്ടാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ തീവ്രവാദ സംഘടന ഏർപ്പെടുന്നു എന്ന് വ്യക്തമായതോടെയാണ് ഭാരത സർക്കാർ സിമിയുടെ നിരോധനം ഉറപ്പാക്കിയത്. കേന്ദ്രത്തിന്റെ PFI റെയ്ഡ് നടന്ന സാഹചര്യത്തിൽ മറ്റൊരു സെപ്റ്റംബർ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ആ ആവർത്തനം അത്തരത്തിൽ കേന്ദ്രം നടപടിയെടുക്കും എന്നുള്ളതിന്റെ സൂചന കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു. എന്തായാലും CPMന്റെ ശ്വാസം നിലച്ചിരിക്കുകയാണ്. CPMന്റെ ശ്വാസം നിലപ്പിച്ചുകൊണ്ട് തന്നെയാണ് PFIയുടെ ഈ നിരോധനം കേന്ദ്രം നടത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ആരും PFI എന്ന് പറയുന്ന സംഘടനയെ സപ്പോർട്ട് ചെയ്യുകയോ PFIക്ക് നേരെ ഉണ്ടായ റെയ്ഡിനെതിരെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഈ റെയ്ഡിൽ പ്രതിഷേധിച്ച ഒരു ഹർത്താൽ പോലും അരങ്ങേറിയതും. ആ ഹർത്താലിനെ ചൊല്ലി ഒത്തിരി അക്രമ പരമ്പരകൾ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ കേരളം ഭരിക്കുന്ന CPM എന്ന് പറയുന്ന ഭരണകൂടത്തിന് എന്തുകൊണ്ടും ഒരു കനത്ത പ്രഹരം തന്നെയാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഭരണകൂടത്തിനോടൊപ്പം ഭരണകൂടത്തിലെ നേതാക്കൾക്കൊപ്പം എന്തിനേറെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഏറ്റവും അടുത്ത ഒരു കൂട്ടുകെട്ട് സൂക്ഷിച്ചിരുന്ന ഒരു ഭീകരവാദ സംഘടന തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ നിരോധനം പുറത്തു വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ അങ്കലാപ്പിലാക്കുന്നതും ഏറ്റവും കൂടുതൽ കുരുക്കലാക്കുന്നതും കേരളത്തിന്റെ ഭരണകൂടത്തെ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.